നീ പഠിച്ച നിന്റെ കോളേജല്ലാണോ, നിന്റെ യൂണിയൻ അല്ലാണോ? ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് ഇതേപോലെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്, ആ ഒരു ലൈനിൽ നിന്നിട്ട്. ആ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു ഫോറസ്റ്റ് കൂടെ നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. കൊച്ചിയും ട്രാവൻകൂർ ഒക്കെ ഉണ്ട്, കാലിക്കട്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ വിഷയമുള്ളൂ. അടിപൊളിയായിട്ടുള്ള ചാപ്പലാണ്. നിങ്ങൾ ഇവിടെ ഗ്രീനീസിലൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഈ ചാപ്പലിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ ഇന്നാണെങ്കിൽ ഒരു റെഡ് ബുള്ളിന്റെ ഒരു ഇവന്റ് നടപ്പുണ്ടായി. നേരെ പോകുമ്പോൾ കാണുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പം ഇത് മൊത്തം കവർ ചെയ്യുന്നു പറഞ്ഞില്ലേ. ഇവിടെ ഇപ്പം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇവിടുത്തെ ഗ്രീനീച്ചിലെ ബസ് സർവീസ് ആണ്. ഈ കാണുന്നതാണ് സ്റ്റുഡന്റ് യൂണിയന്റെ ഒരു മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഹായ്, ഹലോ, ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഗ്രീനീച്ചിലേക്ക് വന്നേക്കാണ്. ഗ്രീനീച്ച് ഞാൻ കുറെ നാളെ ഗ്രീനീച്ചിൽ വന്നിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ. അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് വയ്ക്കാറുണ്ട് ഗ്രീനീച്ചിലെ യൂണിവേഴ്സിറ്റി ടൂർ. ഞാൻ നോർത്തംബ്രയുടെ ഒരു യൂണിവേഴ്സിറ്റി ടൂർ ചെയ്തായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഗ്രീനീച്ചിൻ്റെ ഒക്കെ യൂണിവേഴ്സിറ്റി ടൂർ ചെയ്യാവോ എന്ന്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ജോയലും കൂടെയാണ് നമ്മൾ ഇന്ന് ഗ്രീനീച്ചിലേക്ക് വന്നേക്കണേ. അല്ലേ, നീ പഠിച്ച നിന്റെ കോളേജല്ലാണോ, നിന്റെ യൂണിയൻ അല്ലാണോ? അതെ, ജോയല് പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് ഗ്രീനീച്ച് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മളിപ്പം ഗ്രീനീച്ചിന്റെ ബാക്കിലുള്ള പാർക്കിങ്ങിലാണ് വന്നേക്കണത്. യൂണിവേഴ്സിറ്റിയുടെ ബാക്കിലുള്ള ഒരു പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ബാക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഒബ്സർവേറ്ററി അല്ലേ, ഗ്രീനീച്ച് ഒബ്സർവേറ്ററി. ഈ കാണുന്നത് ഗ്രീനീച്ച് ഒബ്സർവേറ്ററി ആണ്, അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആ ഒരു ലണ്ടൻ്റെ ഒരു അടിപൊളി തന്നെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയും ക്യൂൺസ് മ്യൂസിയം അല്ലേ, മറൈൻ മ്യൂസിയം ഉണ്ടെന്ന് തോന്നണം അല്ലേ. അങ്ങനെ മ്യൂസിയംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത്. ഗ്രീനീച്ചിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല സാർ, ഇവിടെ അത്യാവശ്യം ഒരു അടിപൊളിയായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ഗ്രീനീച്ച് എന്ന് പറയുന്നത്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഗ്രീനീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ, കാരണം ലണ്ടൻ തന്നെയാണ്. നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് ഇവിടെ. അല്ല, നമ്മൾ കഴിഞ്ഞോട്ടം വന്നപ്പോൾ ഇവിടെ പണിയൊന്നും നടപ്പില്ലായിരുന്നു അല്ലേ. ഇവിടെ ഇപ്പം പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. ഇവിടെ ഇപ്പം ഈ ഒരു ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ടുള്ള ഒരു ആ വ്യൂ നഷ്ടപ്പെട്ട് ശരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞോട്ടം വന്നപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ആ സൺസെറ്റൊക്കെ കാണാൻ പറ്റുമായിരുന്നു സമ്മർ ആകുമ്പം. പക്ഷെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സൺസെറ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് പണി നടക്കണോണ്ടാ അല്ലെങ്കിൽ ഭംഗിയാണ്. അതെ, ആ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഗ്രീനീച്ച് യൂണിവേഴ്സിറ്റി. ആ കാണുന്നതാണ് നമ്മുടെ ഒറ്റു അരീന എന്ന് പറഞ്ഞിട്ട്. അവിടെയും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അവിടെ തിയേറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ കാണാൻ പറ്റത്തില്ല, ഞാൻ കാണിച്ചു തരാം. അവിടെ നമുക്ക് കേബിൾ കാർ ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒബ്സർവേറ്ററി, ഇത് റോയൽ ഒബ്സർവേറ്ററി ഗ്രീനീച്ച് എന്ന് പറഞ്ഞിട്ട് ഒബ്സർവേറ്ററി. ആ ലൈൻ ഞാൻ കാണിച്ചു തരാം ഒബ്സർവേറ്ററിയുടെ. നൈറ്റിലാകുമ്പോൾ നമുക്കിവിടെ ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. 10 മണി തൊട്ടിട്ട് 4:30 വരെയാണ് ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ക്ലോസസ് 5 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നത്. 18 pounds ആണ് അഡൽസിന് വരുന്നത്. under 25 12 pounds ഒക്കെയാണ്. ബ്രിട്ടീഷ് സമ്മർ ടൈം സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഇതാണ് ആ ഒരു പ്രൈം മെറിഡിയൻ ലൈൻ എന്ന് പറയുന്നത്. ഈ ഇവിടെ നമുക്ക് കണ്ടില്ലേ ആ ഒരു ബോർഡിൽ കാണുന്ന പോലെ ഈസ്റ്റ് വെസ്റ്റ്, ഈ ഇതിന് ഈ ലൈനിന്റെ അപ്പുറമാണ് ഈസ്റ്റും വെസ്റ്റും ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ ഗ്ലോബിൽ നോക്കുമ്പോൾ നമുക്ക് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ കാണാൻ പറ്റുന്നില്ലേ. അപ്പം ആ ഒരു ലൈനിനെ മെൻഷൻ ചെയ്യുന്നതാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് ഇതേപോലെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്, ആ ഒരു ലൈനിൽ നിന്നിട്ട്. അത് ഭയങ്കര രസമാണ്. അതിൻ്റെ അകത്തും വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാത്ത കാരണം നമ്മളിത് കാണുന്നില്ല. നമുക്ക് സമയവും ഇല്ല ഇത് കാണാനായിട്ട്. എന്തായാലും യൂണിവേഴ്സിറ്റി കവർ ചെയ്യണം. ഇപ്പം സമയം 2 മണിയായി, കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ ഇരുട്ടാവും. അപ്പം നമ്മൾ കയറേണ്ടതെന്ന് തീരുമാനിച്ചു. ഒരു ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ മലയുടെ പൊക്കത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഇറക്കമുണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനായിട്ട്. കയറാനായിട്ട് ഭയങ്കര പാടാണ്, ഇറങ്ങാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വരുവാണെങ്കിൽ നിങ്ങൾ സമ്മറിൽ വന്നാൽ മതി. സമ്മറിൽ വരുമ്പോഴാണ് ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആ കാണുന്ന മരങ്ങളൊക്കെ ഇല്ലേ, മൊത്തവും ഇലകളൊക്കെ ആയിട്ട് നല്ല രസമാണ്. നമുക്ക് ആ ഒരു കാട്ടിൽ കൂടെ നടന്നു വരുന്ന ഒരു ഫോറസ്റ്റിൽ കൂടെ നടന്നു വരുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടും. ഇപ്പം ചുമ്മാ ഡ്രൈ ആണ്, ഭംഗിയില്ല കാണാനായിട്ട്. നിങ്ങൾ വരുവാണെങ്കിൽ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ഈ ഒരു മലയൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ തന്നെ ഒരു ഫോറസ്റ്റിൽ കൂടെ നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. എൻ്റെ വീഡിയോസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞോട്ടം വന്നപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് വലിയൊരു ഗ്രൗണ്ട് കാണാം. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു സമ്മർ ടൈമിൽ സൺസെറ്റിലൊക്കെ ഒരുപാട് പേര് വന്ന് ഇരിക്കുകയും ഫാമിലിയായിട്ടൊക്കെ വന്ന് വന്ന് സ്പെൻഡ് ചെയ്യും. യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് എല്ലാവരും വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇത്.
ഇതാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ആ ഒരു മലയുടെ പൊക്കത്തായിട്ടാണ് നമുക്ക് ആ ഒരു ഒബ്സർവേറ്ററി കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോഴാണ് ഈ ഒരു മ്യൂസിയവും നമുക്ക് ഈ ഒരു വേയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. മൊത്തം മരങ്ങളാണ്, സമ്മറിൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമോ നോക്കാം, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പോയി നോക്കാം. ജോലി പഠിച്ചതാണ്, എല്ലാം നടക്കുമോ നിന്റെ ഒരു ഹോൾഡ് വെച്ചിട്ട്. എടാ, ഇവിടെ സിനിമയൊക്കെ ഷൂട്ട് നടക്കുന്നല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് പോയത് നെപ്പോളിയൻ. നെപ്പോളിയൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? നെപ്പോളിയൻ ഷൂട്ട് ചെയ്യുന്ന നമ്മൾ ക്ലാസ്സുള്ള സമയത്തായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പടം കണ്ടപ്പോഴാണ് എനിക്ക് ഗ്രീനിച്ചത് മനസ്സിലായത് അല്ലേ. ഇവിടെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. നമ്മുടെ തോറ്, പിന്നെ അവഞ്ചേഴ്സിന്റെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. മെയിൻ സീനൊക്കെ ഒരുപാട് പടങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു മെയിൻ ലൊക്കേഷൻ കൂടിയാണ് ഈ ഗ്രീനിച്ച് എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ അല്ലേ, എത്ര വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. പണ്ട് ഇത് എന്താ കൊട്ടാരമായിരുന്നു, എന്തായിരുന്നു കൊട്ടാരം കണ്ടായിരുന്നു? ഇവിടെ പിടിച്ചറങ്ങി കഴിഞ്ഞാൽ ഒരു വിലയാണ് അല്ലേ, ഇവര് ഇത്ര പേരാണ്. പക്ഷെ രസമായിട്ടോ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ, ലണ്ടനിലുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ. യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ കുറച്ചും കൂടി വലിയ യൂണിവേഴ്സിറ്റിയാണ്. നല്ല നല്ല രസമാണ്, ഇവിടെ കുറെ ഏരിയ ഉണ്ട്. ഇപ്പൊക്ക് ബിൽഡിംഗ് വൈസ് കുറേ ക്ലാസ് കട്ട് ചെയ്തൊക്കെ കറങ്ങി നടക്കാനും കട്ടിപൊളിയാണ്. ഈ കാണുന്നത് നമ്മുടെ ആ ഷിപ്പിന്റെ ഒക്കെ ഏറ്റവും അടിയിലുള്ള ഒരു പ്രൊപ്പല്ലർ അല്ലേ, ആ പ്രൊപ്പല്ലറാണ്. ഇത് ഒറിജിനലാണ് ഈ സംഭവം കാണുന്നത്. ഇതിപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ആൾക്കാർ ടൂറിസ്റ്റുകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്. സ്ലോവില് അവര് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഉണ്ടല്ലേ, സ്പീഡിൽ കറങ്ങുമ്പോ എന്തായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ അകത്തും ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് ബുക്സും ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം കിട്ടും. ഗ്രീനിച്ചിന്റെ ഒരു ഔട്ടർ ലുക്ക് ഉണ്ടോ എന്നാ ഭംഗിയ മൊത്തത്തില്. ഇവിടുത്തെ ഈ ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റി ഒരു ലണ്ടൻ സിറ്റി മൊത്തത്തില് നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. ഈ ഒരു പടം കിട്ടിയിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഒരുപാട് ബുക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഓ, ഇവിടെ എനിക്ക് ഫിഗർ ഹെഡ്സ് കാണാം. ഓരോ ആൾക്കാരുടെയും ഫിഗർ ഹെഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു സ്ക്രീനിൽ നമുക്ക് അവരുടെ പേരും കാര്യങ്ങളെല്ലാം നമ്പർ വൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട ആ ഒരു സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ഒരു പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഈ ഒരു ഇപ്പം 513 ആണ് അറിയണമെങ്കിൽ അതിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ പറ്റും. ഓ, ഇവിടെ നമുക്ക് ഒരു ആ ഒരു അറ്റ്ലസിന്റെ വലിയൊരു മാപ്പ് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഓസ്ട്രേലിയ, ഇന്ത്യൻ ഓഷ്യന്റെ ആ കുട്ടിയൊക്കെ കിടക്കണുണ്ടോ, അടിപൊളി. ആ ഒരു കടലിൽ കിടക്ക വെച്ച് സൗത്ത് അമേരിക്ക, പസഫിക് ഓഷ്യൻ, നോർത്ത് അമേരിക്ക, അങ്ങനെ ഏഷ്യ, നമ്മുടെ ഇന്ത്യ, കേരളം. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുഞ്ഞു ടോയ് ഷിപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് കടലിലൂടെയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് രസമാണ്. പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാല് അത്യാവശ്യം കളിച്ച് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പണ്ടത്തെ കാലത്തെ ആ ഒരു ഷിപ്പിന്റെ മോഡൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഷിപ്സിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മോഡൽ ഓഫ് എ 15-gun warship, അങ്ങനെ ഒരുപാട് വാർഷിപ്പുകളുടെ മോഡൽസ് ആണ് ഈ കാണുന്നതെല്ലാം. കാണുന്നത് പണ്ടത്തെ റോയൽ ഡോക്കിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ആ ഒരു വർക്ക് സ്പേസും കാര്യങ്ങളെല്ലാം, ഷിപ്പിന്റെ ഡോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതില് ഒരു 3D ഇമേജ് രീതിയിലാണ് ഈ ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കേൾക്കാൻ പറ്റും. അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും വോയിസും നമുക്ക് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടോ അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഇവിടെ നമുക്ക് വന്നപ്പം പണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ, ഹെമ്പ്, കാർഡമം, പെപ്പർ, സിൽക്ക്, ടൊബാക്കോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഫോറ്. അപ്പം ഇങ്ങനെ ഒരുപാട് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അവർ ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ അല്ല, നമുക്ക് ഇവിടെ ഇത് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് മണത്ത് നോക്കാൻ പറ്റും അതിൻ്റെ സ്മെല്ല്. ഇവിടെ നമുക്ക് പോളാർ വേൾഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണാൻ പറ്റും. നമുക്ക് ആ ഒരു ഡോർ തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് ആ ഒരു പോളാർ റീജിയണിലെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് പണ്ടത്തെ ആ ഷിപ്പിൽ ആൾക്കാർ എന്തൊക്കെ നമുക്ക് ആ ഒരു പെങ്കിൻ ഉണ്ടല്ലേ, ആ ഒരു പോളാർ ഏരിയയിൽ ഉണ്ടാവുന്നതാണല്ലോ പെങ്കിൻ. അപ്പം അതിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളെല്ലാം തിമിങ്കലൊക്കെ കണ്ട അതൊക്കെ അവർ ക്യാച്ച് ചെയ്യണതും
അങ്ങനെ ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളും അവർ അന്ന് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ടൂളാണത്. നമ്മുടെ പണ്ടത്തെ ഇപ്പോഴത്തെ കൊളുത്തില്ല, അതേപോലെ അവർ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ഒരു സംഭവമൊക്കെ. അതേപോലെ തന്നെ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ, ഇത് പണ്ടത്തെ കാലത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ലീപ്പിംഗ് ബാഗാണ്. ഇത് ശരിക്കും ഫറാണ്, ആനിമലിൻ്റെ ഫറ് ഒറിജിനൽ ഫറാണ് അവർ പണ്ട് സ്ലീപ്പിംഗ് ബാഗായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എന്ത് ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും അല്ലേ അതൊക്കെ, എങ്ങനെ ആ കരടിയുടെ ഒക്കെ ആയിരിക്കും മിക്കവാറും ആ ഒരു സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുന്നത്. നമുക്കിവിടെ പണ്ടത്തേത് അവർ സ്റ്റിച്ച് ചെയ്യണതും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് ഇതേപോലത്തെ പണ്ടത്തെ ആ ഒരു ഗ്ലാസ്സസും മറൈനിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സസ് ഒക്കെ ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രൈ ദിസ് ഓൺ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചോട്ടെ, ചെറിയ നാരോ വിഷൻ ഉണ്ടാവുള്ളൂ, വെളിച്ചധികം കണ്ണിക്ക് ഇത് കാറ്റിന്റെ അല്ല, വെളിച്ചം കണ്ണിക്ക് അടിക്കാൻ വേണ്ടിയാ. ഇത് ചെറിയ വിഷൻ ഉണ്ടല്ലോ, ഈ ഒരു ബിൽഡിങ് തന്നെ ഓരോ വിങ്സ് ആയിട്ടാണ് അവര് മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ നമുക്ക് വെസ്റ്റ് വിങ് കാണാം, സൗത്ത് വിങ്, ഈസ്റ്റ് വിങ്, നോർത്ത് വിങ്, അങ്ങനെ ഓരോ വിങ്സ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ. ഇവിടെ നമുക്ക് അടിയിലേക്ക് നമുക്ക് മറ്റേ നാവിഗേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് ഹൗസ് ഇല്ലേ ഷിപ്പിലൊക്കെ, ആ ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴത്തെ നിന്നാൽ ആ വോളിലേക്കൊക്കെ ലൈറ്റ് അടിക്കുന്നതുണ്ടാവും. ആ ഒരു നാവിഗേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ആ ഒരു സാധനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ കാണുന്നത് പണ്ടത്തെ കാലത്തെ GPS ആണ്. ആ GPSന്റെ ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇത് ആ ഒരു കോമ്പസ് ആണ്, നമുക്ക് ഷിപ്പിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന കോമ്പസ് ഇല്ല, അതിൻ്റെ അകത്ത് ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് പണ്ടത്തെ കാലത്തിലെ റഡാറാണ്, നമ്മുടെ കടലിൻ്റെ അടിയിലെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, മലകളുണ്ടോ ഒബ്ജക്ട്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എക്യുപ്മെൻ്റ് ആണിത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ചിൽഡ്രൻസ് ഗാലറിയിലേക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ചിൽഡ്രൻസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കുറേ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ കിഡ്സിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് ഇതേപോലെ ചരക്കുകളെല്ലാം അതേപോലെ കണ്ടല്ലേ ഹാങ് ചെയ്ത് ഇവിടുന്ന് എടുത്ത് അപ്പുറത്തേക്കൊക്കെ ആക്കി ഒക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രീതിയിലുള്ള കുറേ ഗെയിംസും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. വേറൊരു പണ്ടത്തെ ഒരു ഷിപ്പിൻ്റെ ഒരു മോഡല് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തോരം കയറൊക്കെയാന്ന് നോക്കിയാൽ ദേഹിക്കേര് വരുമ്പോൾ തന്നെ 1858 എൻഡ് ഓഫ് ദ കമ്പനീസ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ദേഹം നമ്മുടെ ഇവിടെ ഗാന്ധിജിനെയും നമുക്ക് നെഹ്റുവിനെയും നമുക്ക് കാണാൻ പറ്റും. ദ കമ്പനി അബോളിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കുറെ നോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. നമ്മുടെ ടിപ്പു സുൽത്താന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഖുവാസ് ടിപ്പു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1857 ആ ഒരു ടൈമില് ബ്രിട്ടീഷിന്റെ അണ്ടറിലുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കൊച്ചിയും ട്രാവൻകൂറൊക്കെ ഉണ്ട്, കാലിക്കട്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ കാണിക്കാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കാൻ നിന്ന് ഞാൻ തീരത്തില്ല. അപ്പം നിങ്ങൾ UKയിലുള്ളവരാണെങ്കിൽ എന്തായാലും ലണ്ടനൊക്കെ വരുമ്പോൾ എന്തായാലും ഗ്രീൻവിച്ച് വിസിറ്റ് ചെയ്യുക. അത്യാവശ്യം നമുക്ക് കാണാനുള്ളതൊക്കെ ഉണ്ട് ഗ്രീൻവിച്ചിൽ, അടിപൊളിയാണ്. പിന്നെ നമുക്ക് ടൈം പോണത് അറിയത്തില്ല. ഇവിടെ നമുക്ക് ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, നമുക്ക് ആ ഒരു ഐസ് സ്കേറ്റിംഗ് ഒക്കെ നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പം ഞാൻ എവിടെ ചെന്നാലും ഐസ് സ്കേറ്റിംഗ് ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പം പഠിക്കാനുള്ള തീരെ ശ്രമത്തിലാണ് ഞാൻ. ഇവിടെ നമുക്ക് ഈ ഒരു ക്യൂൺസ് ഹൗസിലേക്കും ഫ്രീ എൻട്രി ആണ്, നമുക്ക് അതിൻ്റെ അകത്തൊക്കെ കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും ഞാനിപ്പോൾ ക്യൂൺസ് ഹൗസിൻ്റെ അകത്തൊന്നും കയറുന്നില്ല. അപ്പോൾ ക്ലൈമറ്റ് മൊത്തത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം തൽക്കാലത്തേക്ക് വന്നതാണ്, പണ്ട് ഇത് ഇല്ലായിരുന്നു. ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഐസ് സ്കേറ്റിംഗ് ഒക്കെ. ഇതിലെ നമുക്ക് ചാപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറാം. നല്ല അടിപൊളിയായിട്ടുള്ള ചാപ്പലാണ്. നിങ്ങളിവിടെ ഗ്രീൻസിലൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഈ ചാപ്പലിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അവരുടെ ഗ്രാജുവേഷനും കോൺവക്കേഷൻ സെറമണിയൊക്കെ ഈ ഒരു ചാപ്പലിൽ വെച്ചിട്ടാണ് നടക്കാറ്. ഭയങ്കരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ. നമുക്ക് ആ ഒരു സ്ട്രക്ചർ വൈസ് തന്നെ അതിൻ്റെ ഒരു ഗാംഭീര്യം നമുക്ക് ഇവിടെ വന്ന് ഫീൽ ചെയ്യാൻ പറ്റും.
ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് ട്യൂബും ബസ്സും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നെ അടുത്ത് ബസ് സ്റ്റേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈസി ആയിട്ട് എവിടെ നിന്നാണെങ്കിലും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇതേപോലെ വളരെ വിസ്താരമായ ഒരു പാത്ത് വേ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നേരെ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റുഡൻറ് യൂണിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഇന്നാണെങ്കിൽ ഒരു റെഡ് ബുള്ളിൻ്റെ ഒരു ഇവൻറ്റ് നടപ്പുണ്ടായി. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ നമുക്ക് റെഡ് ബുള്ളൊക്കെ തന്നായിരുന്നു, പല ഫ്ളവേഴ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് ഇത് രണ്ടുമാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെയാണെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഇവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് പിസ ഇവൻസ്, അതേപോലെ പല കമ്പനികളുടെ ഇവൻസും കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇവിടെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അവർ ഫുൾ ഒരു വൈബിൽ അവർ മൊത്തത്തിലൊരു ആഘോഷമായിരിക്കും ഇങ്ങനെ വരുമ്പോൾ. കണ്ടില്ല, അവരുടെ ഒരു പ്രൊമോഷൻ്റെ ബേസിസിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ചെയർ സൈഡിൽ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. നമുക്ക് സ്റ്റുഡൻസിലൊക്കെ ഫ്രീ ടൈമിലൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു സ്റ്റുഡൻറ് യൂണിയൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സ്റ്റുഡൻറ് യൂണിയൻ്റെ ഒരു മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിലെ നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഹാളും ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ആ ഒരു മെയിൻ ഹാൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു പ്ലേസിലാണ്. സ്റ്റുഡൻറ് സെന്ററും കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു സെന്ററിലായിട്ടാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ചെയേഴ്സ് സോഫാസ് അങ്ങനെ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് മിക്ക സമയത്തും സ്റ്റുഡൻസ് എല്ലാം ഫ്രീ ടൈമിൽ വന്നിരിക്കുന്നത്, അവർ ഗ്യാങ് ആയിട്ട് വന്നിട്ട്. ഇപ്പം നമ്മൾ പോയപ്പോൾ തന്നെ ആണെങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു. രസമായിരുന്നു മൊത്തത്തിൽ. വർക്കിംഗ് ഡേയ്സിലൊക്കെ എപ്പോഴും ഈ സ്റ്റുഡൻറ് യൂണിയൻ എപ്പോഴും ഫുള്ളായിരിക്കും, കാരണം എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ആയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് എപ്പോഴും ഉണ്ടാവും. ഇതേപോലുള്ള ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര വലുതാണ്, നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്ന ഒരു തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണിത്. അത് തന്നെയല്ല, ഒരുപാട് മലയാളീസ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. മലയാളീസ് മാത്രമല്ല, പല രാജ്യക്കാരും നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനെന്തായാലും ഇവിടുത്തെ ക്ലാസ് റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നേരെ പോകുമ്പോൾ കാണുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബെഞ്ചസും ചെയർസ്, നമ്മുടെ സ്റ്റേഡിയം ചെയറില്ല, അതേപോലത്തെ ചെയറാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ക്ലാസ് റൂം അല്ല. ഞങ്ങളുടെ നോർത്ത് അമ്പ്രയൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു പഴയ സ്റ്റൈലാണ്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മോഡേൺ ആയിരുന്നു, പുതിയ ബിൽഡിംഗ് ഒക്കെ ആണല്ലോ. അപ്പം അതുകൊണ്ടൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പഴയ സ്റ്റൈലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു ക്ലാസ് റൂമിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇതേപോലുള്ളൊരു സെമിനാർ ഹാൾ ആണെന്നാണ് തോന്നുന്നത്. ഇത് ഇതേപോലത്തെ ഒരു ക്ലാസ് റൂമും നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ഇവിടുത്തെ ഗ്രീനിച്ചിലെ ബസ് സർവീസ് ആണ്. ഇവിടെ നമുക്ക് മെഡ്വേ ക്യാമ്പസിലേക്കൊക്കെ സർവീസ് ഉണ്ട്, സ്റ്റുഡൻസിന് ഫ്രീ ആണ്. നമുക്ക് ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് മെഡ്വേ ക്യാമ്പസിലേക്ക് പോകാനോ അല്ലെങ്കിൽ മെഡ്വേ ക്യാമ്പസിലുള്ളവർക്ക് ലണ്ടനിലേക്ക് വരാനൊക്കെ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത്. ഭയങ്കര വലിയൊരു ബസ്സാണ്, കാണാൻ തന്നെ നല്ല രസമാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം ആ ഒരു ബസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് തിരിച്ച് പോകാനുള്ള തത്രപ്പാടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പം ഇത് മൊത്തം കവർ ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഇവിടെ ഇപ്പം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ആ ഒരു ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ഡോം എന്ന് പറയുന്നത്. ഇത് നേരെ അപ്പുറത്ത് ഈ കായലിൻ്റെ അപ്പുറത്തും നമുക്ക് ആ ഒരു ഡോം കാണാൻ പറ്റും. ഈ ഒരു ഡോമും ആ ഒരു ഡോമും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മുടെ അണ്ടർ ഈ ഒരു തേംസ് നദിയുടെ അടി കൂടെ ഒരു ടണലുണ്ട്. അപ്പം ഇത് നമുക്ക് ഇറങ്ങിപ്പോയി കായലിൻ്റെ അടി കൂടെ നമുക്ക് ടണലിൽ പോയിട്ട് നമുക്ക് അവിടെ ആ ഒരു പോയിന്റിൽ നമുക്ക് വന്ന് കയറാൻ പറ്റും. 6-7 ഫ്ലോർ അടിയിലാണ് നമുക്ക് ആ ഒരു ടണൽ നമുക്ക് കാണാൻ പറ്റുക. കാരണം ഷിപ്പൊക്കെ പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ നല്ല ഡീപ്പിലാണ് അവർ ആ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്പൈറലാണ്. നമുക്ക് കറങ്ങി 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 വേണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകാനായിട്ട്. ഇവിടെ നമുക്ക് നടന്നും പോവാം, പിന്നെ സൈക്കിളൊക്കെ ആൾക്കാർ പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇല്ലീഗലാണോ എന്ന് അറിയത്തില്ല. ഇടയ്ക്ക് ആൾക്കാർ സൈക്കിളിലൊക്കെ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പം അപ്പുറത്തെ സൈഡിൽ നിന്നൊരു വീഡിയോ എടുത്തായിരുന്നു, ഞാൻ ജസ്റ്റ് അതൊന്നും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഭയങ്കര ശോകമായിരുന്നു. പിന്നീട് ഇന്നാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തേക്കുള്ള ആക്സസ് നമുക്ക് ഓപ്പൺ അല്ല. നമ്മുടെ ക്ലാസ് റൂമിലേക്കൊക്കെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കഴിഞ്ഞോട്ട് വന്നപ്പോൾ എനിക്ക് നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ വന്നത്. എന്തായാലും ഞാൻ കഴിഞ്ഞോട്ടം ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. യു കെയിലേക്ക് വരാനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഗ്രീനിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് യു കെയിലെ. സമയമാണെങ്കിൽ ഇപ്പോൾ 3 മണിയായിട്ടുള്ളൂ, പക്ഷേ എന്നാലും മൊത്തത്തിൽ ഇരുട്ടായി, ഞങ്ങൾ കാരണം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, ഞാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. എനിക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ക്ലോസ് ആയത് കാരണം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം, അപ്പം ഞാൻ നല്ല രീതിയിൽ വേണമെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, എങ്ങനെയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ആ സമയത്ത് എനിക്ക് കൂടുതൽ സ്റ്റഫ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്തംബ്രിയയുടെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പോഴും. അപ്പം എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും യുകെയുടെ പല ട്രാവലും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കാണാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.